തോന്നുന്നത്. പക്ഷെ അതിന് അത്ര ഇത് ചിന്തിക്കില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. ഞാൻ കുട്ടിക്കാലത്തെ വരയ്ക്കുന്നുണ്ട്. എന്നീ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു 8-7 മണിക്ക് ഞാൻ വരയ്ക്കും, എംബ്രോയിഡറിങ് ചെയ്യും, ഹോൾസ് പേപ്പറിലും വരയ്ക്കും. അങ്ങനെയൊക്കെ വരയ്ക്കാൻ തുടങ്ങി പഠിച്ചതാണ്. ആരും പഠിപ്പിച്ചു തന്ന ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കും. അക്കാലത്ത് അങ്ങനെ പഠിക്കും, അങ്ങനെ പിന്നെ പഠിച്ചു, പിന്നെ പിന്നെ ഒഴിവാക്കിയിട്ടു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഞാൻ അച്ചാക്കിൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇന്ന് ഇങ്ങനെ വരയ്ക്കുക. എവിടെയും പോകുമില്ല, ഒന്നുമില്ല. ബുക്കും വായിക്കാൻ കഴിയില്ല. കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ ചില സമയത്ത് വല്ലാത്ത വിഷമം, തലയിറ്റിക്കളും ചെയ്യും. അപ്പോൾ ഇപ്പോൾ കുറേ ആയി പണി ഇങ്ങനെ തുടങ്ങിയിട്ട്. കുറേ വരച്ച് തന്നെ കുറേ കത്തിച്ച് ഞാൻ കൊണ്ടുപോയിട്ടിട്ട്. കുട്ടികളൊക്കെ കാണുമ്പോൾ വന്ന് നോക്കും. പിന്നെ അവിടെ ഞാൻ വളർത്ത സ്കൂളിലേക്കൊക്കെ ഞാൻ വരച്ച് കൊടുത്തിരുന്നു കുട്ടിക്ക് വേണ്ടിയിട്ട്. ഇവിടെ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇന്നങ്ങനെ ഒരാളെ കുറ്റമല്ല, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വ്യക്തിയോടാണുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പം എനിക്ക് അവർ സന്ദേശം പിടിച്ച് കൊണ്ടുപോയിട്ട് അടുപ്പ് കൊണ്ടുപോയിട്ടു. പിന്നെ ഇവ എന്നോട് പറഞ്ഞു വരച്ചോളാൻ, വരച്ചൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾ വരച്ചോളിയെന്നറിയാം. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. തലയിട്ടൊരു കുറച്ച് സമാധാനം തോന്നുമ്പം നല്ല മനസ്സിലായിട്ട് വന്നിരിക്കും. അങ്ങനെ എന്താ തോന്നിയത്, അതൊക്കെ വരയ്ക്കുന്നത്. ചായ ഞാൻ ഇപ്പം ഈ പെൻസിലൊക്കെ കൊണ്ടുവരും. പെൻസിൽ പിടിക്കാത്തതുകൊണ്ട് ഈ ചായ പെൻസിൽ വാങ്ങി അതുമില്ല. പിന്നെ ഞാൻ മഷിയോ കൺമഷിയോ എന്താ കാണിച്ചാൽ അതുകൊണ്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കഴിയുന്നത് എടുത്ത് തേച്ച് വിടും. ഏതും വരയ്ക്കും, പക്ഷെ സാധിക്കുന്നില്ല. വിചാരിക്കുന്നൊരു സംഗതിയായിരിക്കും. വരയ്ക്കാൻ വരുമ്പോഴേക്ക് പ്രകൃതിയൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് ആദ്യമൊക്കെ ഇവിടെ അതൊക്കെ വരച്ച് വെച്ചിരുന്നു. ബ്ലഡ് കൊടുക്കുന്നതും വേറെയുള്ള സാധനങ്ങളൊക്കെ വരച്ച് വെച്ചിരുന്നു. ഇവിടെയൊക്കെ പലതരം പക്ഷികളെയൊക്കെ വരച്ച് വെച്ചിരുന്നു. പല സീനറി ഒന്നും ഇവിടെ വരച്ച് വെച്ചിരുന്നു. ഇപ്പം എനിക്കതിനൊന്നും ആവില്ല. പകുതി വരച്ച് വെക്കുമ്പോൾ എൻ്റെ രൂപമൊക്കെ മാറിപ്പോകും. തലയിട്ട് വന്നാൽ അപ്പം എനിക്കൊന്നും കഴിയില്ല. അപ്പം എനിക്ക് തോന്നി ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് മരുപ്പോട്ടൊക്കെ പോകും, പറന്നു പോകുന്നു. അത്ര വൈകാതെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇവനനുസരിച്ച് കൂടുതൽ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ഇപ്പം കാരണമാണ് ഇത് നമുക്ക് ചുമര് ഭജിച്ചത്. പൊട്ടി എനിക്ക് ഇങ്ങനെ ഒരാഗ്രഹം തോന്നി നമ്മുടെ ഒട്ടിച്ചേക്കാം. അങ്ങനെ ഇവിടെ ജനവാദങ്ങളൊക്കെ ചാരിയൊക്കെ ഇല്ലായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട്. അപ്പോൾ അതിനങ്ങനെ ഒരു വിഷമമല്ല. ആരെയും വരുമ്പോൾ കാണുമ്പോൾ വെച്ചിട്ട് ഞാനത് അതുകൊണ്ട് ഒഴിവാക്കും. പിന്നെ ഒന്നായി കൊണ്ടേ കത്തി. അതൊക്കെ നല്ലത് വരച്ചതായിരുന്നു. കുറേ പക്ഷി പ്രാവുകളും പലതരം സാധനം എന്തുണ്ടെങ്കിൽ ഒക്കെ വരച്ച് ചെയ്യുന്നു. അതൊക്കെ നശിപ്പിച്ചു. ഇപ്പം എനിക്കതിന് പോയി. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വരച്ചേക്കുക. പക്ഷെ ഇങ്ങനെ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ.